ഇതാ ചാവി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ ആയിക്കോട്ടെ. ഈ നാട്ടിലേക്ക് വരുമ്പോ മനസ്സ് നിറയെ സന്തോഷമായിരുന്നു. ഇപ്പൊ ഇവിടുന്ന് പോകുമ്പോ എന്റെ നെഞ്ചുനീറ്. എന്റെ മോൾക്ക് വന്ന മഹാഭാഗ്യം ഞാനായിട്ട് തട്ടിത്തെറിപ്പിച്ചല്ലോ എന്നോർക്കുമ്പോ ഇന്നിപ്പോ മഹാറാണിയെ പോലെ കഴിയേണ്ട നീ. നൂറുവട്ടം ശപിച്ചിട്ടുണ്ടാവില്ലേ ഈ അമ്മേ? ഇല്ല അമ്മേ, അറിയിക്കാത്തത് ആഗ്രഹിക്കരുതെന്ന് കുഞ്ഞുനാളോട്ട് എന്റെ അമ്മയല്ലേ എന്നെ പഠിപ്പിച്ചത്. അമ്മ കേറ്. എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? സ്കൂളിലെ ടെമ്പററി പോസ്റ്റ് ആയിരുന്നല്ലോ, അത് കഴിഞ്ഞു. ഇനിയിപ്പോ ആരാള ഇവിടെ? ഞങ്ങൾ പോവാ നാട്ടിലേക്ക്. ഞാൻ ആ പഴയ പോസ്റ്റ് പെർമനന്റ് ആക്കി തന്നല്ലോ. വേണ്ട, എനിക്ക് പേടി എവിടെ ജീവിക്കാൻ. അവിടെ ചെന്ന് 10 കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിട്ടാണെങ്കിലും ഞങ്ങൾ ജീവിച്ചോളാം. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അന്ന് ദേവികയമ്മ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. കാരണം പറയത്തക്ക പണിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പം എനിക്ക് ചെറിയൊരു ജോലിയുണ്ട്. ഇവിടുത്തെ ഹോം മിനിസ്റ്ററാ. സ്ഥിരം ജോലിയൊന്നല്ലെങ്കിലും 2 വർഷം തികച്ചാൽ MLA പെൻഷൻ കിട്ടും. പിന്നെ ഒരു ജോലി തനിക്കും കൂടി ഉണ്ടെങ്കിൽ ഒരു കുടുംബം സുഖമായിട്ട് കഴിഞ്ഞു പോക്കോളും. എന്തൊന്നും മിണ്ടാത്ത രണ്ടുപേരും മന്ത്രിയായി നേരുതി. എന്റെ ഇഷ്ടങ്ങൾക്ക് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ലാട്ടോ അമ്മേ. ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുക, എനിക്ക് കല്യാണം കഴിച്ച് തന്നൂടെ ഇവിടെ? ജോസഫ് വർക്കി കുണ്ടാലി തെക്കേതിൽ ചിറ്റാരിക്കര. ഈ ധന്യ മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ ഒരവസരം എനിക്ക് തരണം. ഇവിടെ അങ്ങോട്ട് മാറി നിൽക്കണോ? മാറിക്കാൻ പറഞ്ഞപ്പോ ഓക്കെ. തട്ടിപ്പും വെട്ടിപ്പൊക്കെ നിർത്തി ഇനിയുള്ള കാലം ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. നല്ലതാ. മന്ത്രിയോടൊപ്പം നടന്നില്ലെങ്കിൽ വീട്ടിലും നാട്ടിലും ഒരു പട്ടിയുടെ വില പോലും എനിക്ക് കിട്ടില്ല. എന്നെ കൈവെടിയരുത്. ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്താ ഈ പത്രക്കാരും പോലീസുകാരും കാണിക്കുന്നത്? മന്ത്രി വൈഫ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കോട്ടെ. ഇന്നത്തെ കൊരകന്റെ ഭൂമാല കിട്ടിയ പോലെ തിരക്ക് ഉണ്ടാക്കണ. എന്താന്നാ ഞാൻ ഉദ്ദേശിച്ചേ. വഴി കൊടുക്ക. ഈ പാവപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് പഴയ ബാല്യക്കാരുടെ മകളോട് ബാല്യകാലത്തിൽ തോന്നിയ കടുത്ത പ്രേമം കൊണ്ട് തന്നെയാണോ? നാട്ടുകാർ മുഴുവൻ നോക്കി നിൽക്കെ ഒരു ഗുണ്ട പഴപ്പിച്ച ഈ പെണ്ണിന് ജീവിതം നൽകിയത് ജനസിമ്പതി നേടി പ്രശസ്തി പിടിച്ചു പറ്റാൻ വേണ്ടിയല്ലേ? വിടു സാറേ, പത്രക്കാരോട് ഇങ്ങനെയൊക്കെയാണോ? അതിനുള്ള മറുപടിയൊക്കെ ഞാൻ പറഞ്ഞോളാം. അനന്തുമാർവാ കളി എന്നോടോ? തന്നെ പോലുള്ള മഞ്ഞ പത്രക്കാർക്ക് എന്തു എഴുതി പിടിപ്പിക്കാം? സ്വന്തം കൂടപ്രപ്പകളുടെ കിടപ്ര കഥകൾ വരെ. ആ സർക്കിൾ ഇൻസ്പെക്ടർ വിജയൻ സാറ് അവിടെ വെച്ച് അനന്തകുമാറിനിട്ട് 2 പൊട്ടിച്ചിരുന്നെങ്കില് നിങ്ങൾ പത്രക്കാരെ എഴുതി പിടിപ്പിക്കും ആഭ്യന്തരമന്ത്രി അധികാരം ദുർവിനിയോഗം ചെയ്തു. അതൊക്കെ ചീപ്പായി പോവില്ലേ? പക്ഷെ ഒരു ഭാര്യയെ കുറിച്ച് പറയുമ്പോ ഭർത്താവ് കുറച്ച് ചീപ്പായാലും വലിയ കുഴപ്പമൊന്നുമില്ല അല്ലടാ അനന്തകുമാറേ. സാറൊന്നും കണ്ടിട്ടില്ല, അനന്തകുമാറൊന്നും കൊണ്ടിട്ടില്ല. താടി ഉള്ളതുണ്ട്, പാടറിയില്ല. കല്യാണം കഴിഞ്ഞ് വധുവരന്മാർ ഇങ്ങോട്ട് എഴുന്നള്ളന്നുണ്ടെന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവരെ ഈ പടി കയറ്റിയ ആ നിമിഷം ഞങ്ങൾ ഈ പടി ഇറങ്ങും. അതിൽ ഒരു മാറ്റവും ഇല്ല. അമ്മേ ദാ അവരെത്തി. ഐഎസ്ആരും ഐപിഎസ്കാരും കയറി വന്ന ഈ വീട്ടിലേക്ക് ഇവിടുത്തെ വാലിക്കാരിയുടെ മോളെ കെട്ടിക്കൊണ്ട് കയറി വരാൻ നാണം ഇല്ലേ നിനക്ക്? ഈ കെട്ടിലമ്മേ മന്ത്രിമന്ദിരത്തിലേക്ക് കെട്ടി എഴുന്നേൽക്കാൻ വരുന്നില്ലേ? അതെ, അത് തന്നെയാണ് ഉദ്ദേശം. ആഭ്യന്തരമന്ത്രിയുടെ ഭാര്യ
മന്ത്രിമന്ദിരത്തിൽ തന്നെയാ താമസിക്കേണ്ടത്. അല്ലാതെ അച്ചി വീട്ടിൽ അട്ടിപ്പേറി കിടക്കുന്ന ഭർത്താക്കന്മാരുള്ള സ്ഥലത്ത് ഞങ്ങൾ താമസിക്കുന്നു കരുതിയോ? ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നത് എന്നെ സ്നേഹിക്കുന്ന എന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാനാ. വാ മോളെ, വലതുകാല് വെച്ച് ഐശ്വര്യമായിട്ട് കയറി വാ. ആ പടി ഔട്ടി പോരുത്. അച്ഛനെ എതിർത്ത് പറഞ്ഞും അച്ഛന്റെ നെഞ്ചത്ത് കുതിര കയറിയും അച്ഛനെ തോപ്പിച്ചും നീ ഒരു മന്ത്രിക്കസേര ഒപ്പിച്ചെടുത്തു. ആ പക മനസ്സിൽ കിടന്ന് നിറുമ്പഴ എനിക്ക് കണ്ണെടുത്താ കണ്ടുകൂടാത്ത ഒരുത്തിയുടെ കൈയും പിടിച്ച് നീ കുടുംബത്തിലേക്ക് കയറി വന്നിരിക്കുന്നത്. നീ മന്ത്രിയാണ്, എനിക്ക് പുല്ലടാ. അച്ഛൻ ചവിട്ടി പുറത്താക്കി ഇന്ന് പത്രക്കാരെ കൊണ്ട് എഴുതിക്കാണ്ട് ഇറങ്ങി പോടാ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നീ മിണ്ടി പോരുത്. അമ്മേ, ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാ ഞാൻ ഇവളെയും കുട്ടി ഇങ്ങോട്ട് വന്നത്. അമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ കാണുമ്പോ എനിക്കറിയാം എന്റെ അമ്മ നിറഞ്ഞ മനസ്സോടെ ഞങ്ങളെ സ്വീകരിച്ചു. അനുഗ്രഹം ഉണ്ടാവണം, അത് മാത്രം മതി. ഈ വീട്ടിലെ അച്ഛനും അമ്മയും പി എയും എല്ലാം ഞാനാ. ഐശ്വര്യമായിട്ട് വലത് കാലം ഉച്ചത്ത് കയറിക്കേ. എന്റെ ഈശ്വരേ, നന്മ വരുത്തണമേ. ഇനിയെങ്കിലും അവരെ അവരുടെ മാത്രം ലോകത്തിലേക്ക് വിട്ടുകൂടെ? മന്ത്രിക്കും ഇല്ലേ ഫസ്റ്റ് നൈറ്റ് റൊമാൻസും ഒക്കെ. പ്ലീസ് എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. പ്ലീസ് പ്ലീസ് പറയുന്നു. പ്ലീസ് ജോസഫേട്ടാ, മന്ത്രി എങ്ങോട്ടാ ഹണിമൂണിന് പോകുന്നത്? എടോ, ജയിലുകളൊക്കെ താൻ പിടിച്ച ഗുണ്ടകളെ കൊണ്ട് ഫുള്ളാ. മൂന്ന് സെൻട്രൽ ജയിലുകളിലും ഹൗസ് ഫുൾ ബോർഡ് എഴുതി തൂക്കിയിട്ടിരിക്കുക. ആ ഗുണ്ടകൾക്കൊക്കെ ഉണ്ട കൊടുക്കാൻ തന്റെ അച്ഛൻ കട്ടുണ്ടാക്കിയ കാശ് കൊണ്ടുവരോ. പോലീസ് ഇപ്പൊ അങ്ങോട്ട് ഓടണു ഇങ്ങോട്ട് ഓടണു. ഈ മൂത്രം ഒഴിച്ചിട്ടല്ല ജീപ്പ് ഓടണത്, പെട്രോൾ ഒഴിച്ചിട്ടാ. കേരളം ഭരിക്കുന്ന സി എം ഇങ്ങനെ ഒരു കോമാളിയാ വരുന്നത്? അതെടാ, ഞാൻ കോമാളിയാ, സർക്കസിലെ കോമാളി. നീയല്ലേ ഇപ്പൊ എന്റെ റിംഗ് മാസ്റ്റർ. നീ ഇങ്ങോട്ട് ചാടാൻ പറഞ്ഞാ ഇങ്ങോട്ട് ചാടും, അങ്ങോട്ട് ചാടാൻ പറഞ്ഞാ അങ്ങോട്ട് ചാടും. ഒരു ദിവസം എല്ലാം കൂടി എന്റെ കയ്യിൽ നിന്ന് പോട്ടോ. നിന്റെ ഭരണ പരിഷ്കാരങ്ങൾ ഇവിടെ നടപ്പാക്കണമെങ്കിലേ ഫണ്ട് വേണം, ഫണ്ട്. നിനക്കറിയോ, ഖജനാവിൽ ഇന്നാളും ഞാൻ കൈയിട്ട് നോക്കിയപ്പോഴേ കാലിയാ കാലി. എം എൽ എമാർക്കും മന്ത്രിമാർക്കും അടുത്ത മാസം ശമ്പളം കൊടുക്കണമെങ്കിലേ എ ഡി ബിന്നോ വേൾഡ് ബാങ്കിന്നോ ലോൺ എടുക്കണം, അതറിയോ? ഇതാണോ പ്രശ്നം? ഖജനാവ് നിറയ്ക്കാൻ വേണ്ടി ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണ്ട, നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ ഒന്ന് ശ്രമിച്ചാ മതി. എന്നാ നീ പോയി ശ്രമിക്കേ. സാറിന്റെ ഈ പെർമിഷൻ മാത്രം മതി സാർ. താങ്ക് യു സാർ. ദേ പോണു, ദേ പോണു. എന്ത് മാരണാവോ ഉണ്ടാക്കി കൊണ്ടുവരാൻ പോണു. ഈ കസേര പോകുന്നതോ? പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ മന്ത്രി ദിവാകരന് ഇലക്ഷനിൽ മത്സരിക്കാൻ കെട്ടിവെക്കാനുള്ള പണം പോലും പാർട്ടിക്ക് സംഭാവന ചെയ്യുന്നു. പക്ഷെ ഇന്ന് അയാൾക്ക് കൊട്ടാര സദൃശമായ ബംഗ്ലാവുകളും മെട്രോ നഗരങ്ങളിലെ ഷോപ്പിംഗ് കോംപ്ലക്സുകളും അടക്കം കോടികളുടെ ആസ്തിയുണ്ട്. രാജൻ ജോസഫ് എന്ന പേരുള്ള ഒരാളുടെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളാണിതെല്ലാം, 9 എണ്ണം. ഇങ്ങനെ ഒരാൾ ഈ ഭൂമി മലയാളത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ബിനാമി പേരിലും മറ്റ് അഡ്രസ്സുകളിലും നമ്മുടെ എക്സ് മിനിസ്റ്ററും മുൻ പാർട്ടി പ്രസിഡന്റും ഒക്കെ ആയിരുന്ന ഗോപാലകൃഷ്ണ പിള്ളയുടെ ഹോട്ടലുകളാണിതെല്ലാം. ഏകദേശം 100 കോടിയുള്ള ആസ്തി വരുന്ന ഈ വസ്തുക്കൾക്ക് ആളോ അവകാശങ്ങളോ ഇല്ലാത്തതിനാൽ നമുക്കിത് ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടാം. ഒന്ന് നിർത്തണം, ലൈറ്റ് ഓൺ ചെയ്യ്. താൻ എന്തിനുള്ള പുറപ്പാടാ സാർ? ഇതുപോലെ 100 പേരുടെ ബിനാമി ഇടപാടുകളും വൻ അഴിമതി കേസുകളും ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 25 പേർ രാഷ്ട്രീയ പ്രമുഖരാണ്. മാധവൻ നമ്പ്യാർ മുതൽ എന്റെ അച്ഛന് പങ്കാളിത്തമുള്ള ചെറാക്കുളം ഫൈനാൻസേഴ്സിന്റെ ഉടമ പവിത്രം വരെയുണ്ട് സാർ ലിസ്റ്റിൽ. ഏകദേശം 1500 കോടിയിലേറെ നമുക്ക് ഖജനാവിൽ നിറക്കാൻ കഴിയും. അത്തരം പറയലടോ ആഭ്യന്തര മന്ത്രി, ഇവരെ ഒന്നും നമുക്ക് തൊടാൻ പറ്റില്ല. മന്ത്രിസഭ നിലനിർത്താനും എം എൽ എമാരെ ചാക്കിട്ട് പിടിക്കാനും തെരഞ്ഞെടുപ്പിന് കോടികൾ വാരി വിതറാൻ കഴിവുള്ള പൊളിറ്റിക്കൽ കിങ് മേക്കേഴ്സ് ആണ് ഇവരൊക്കെ. എന്തായാലും ഇവർക്കെതിരെ ആഞ്ഞടിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. ആഞ്ഞടിക്കാൻ നീ ആരാ? കൊടുങ്കാറ്റോ അതോ കത്രീനയാ? സാർ ഞാൻ പറയുന്ന എന്താന്ന് വെച്ചാല്, നീ എന്ത് പറഞ്ഞാലും അത് നടക്കില്ല. കോടതി നിയമവും മന്ത്രിസഭയോ ഒക്കെ വിലക്ക് വാങ്ങാൻ ആസ്തി ഉള്ളവരായിട്ട് ഒരു ഏറ്റുമുട്ടല് ഞാൻ സമ്മതിക്കില്ല. വേണ്ട. സാറിനൊരു കാര്യം അറിയോ? നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എത്ര കോടികളുടെ ആസ്തിയുണ്ടെന്ന്, തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ ആയിട്ട് എത്ര ഏക്കർ ഭൂസ്വത്തുണ്ടെന്ന്. ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് ഇപ്പൊ കോടീശ്വരനായി ജീവിക്കുന്ന ആ മുഖ്യന്റെ കഥ ഞാനൊന്ന് വിവരിക്കാം സാർ. ലൈറ്റ്സ് ഓഫ്. ലൈറ്റ് ഓൺ. എന്ത് സാറിന് കാണണ്ടേ? നിർത്തണോ? കേരളം ഭരിക്കുന്ന ആ മുഖ്യമന്ത്രി ഞാനല്ലേ, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അയ്യർ സാറേ. സാർ അതിങ്ങോട്ട് കൊണ്ടുപോവാ. അടുത്ത മാറണം. വിദേശ നിക്ഷേപങ്ങൾ വ്യവസായവൽക്കരണത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിന്റെ ചർച്ചയ്ക്കായി മലയാളി സംഘടനകളുടെ പ്രത്യക്ഷണം സ്വീകരിച്ച് സാറും സാറിന്റെ പിയും അമേരിക്കയിലേക്ക് പറക്കുന്നു. നിങ്ങൾക്ക് 2 പേർക്കുള്ള വിസയും ടിക്കറ്റും.
ദിവാര സാറിന് കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാം നോട്ട് ചെയ്തോളൂ. കിഴിപ്പള്ളി സാർ ഒന്ന് സൈൻ ചെയ്യണം. പ്രതാപ് ടേക്ക് ഇറ്റ് സാർ. മിസ്റ്റർ പവിത്രൻ, വി വാണ്ട് സെർച്ച് യുവർ ഓഫീസ്. എന്താ ഇതാ സെർച്ച് വാറന്റ്? ടേക്ക് എ ലുക്ക്. ആ ലോക്കറിന്റെ കീ എടുക്ക്. ലോക്കർ തുറക്ക്. എന്തായി? അതിനകത്ത് കുറച്ചെങ്കിലും വെച്ചേക്കണേ.